അപ്പോൾ എല്ലാരും ചോദിക്കും വാ ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇത് ഊരലില്ലേ അലക്കലില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ഒരു ഡ്രസ്സിനോട് പ്രത്യേക താല്പര്യം അത് കുറച്ചു കാലം അതിങ്ങനെ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മടുക്കും പിന്നെ എല്ലാവരും ഇങ്ങനെ പറയും എപ്പോഴും ഈ എവിടെ പോകുകയാണെങ്കിൽ ഈ ഡ്രസ്സാണല്ലോ എന്ന് പറയും അപ്പോൾ പിന്നെ ഇനിക്കന്നെ ഇങ്ങനെ തോന്നും ഇനി ഇപ്പോൾ തിഡൽ നിർത്താന്ന് അങ്ങനെ ഞാൻ ഒഴിവാക്കുക ഒരു ഡ്രസ്സിനോട് ഇഷ്ടം തോന്നിയാൽ അങ്ങനെയാണ് വേറെ ഡ്രസ്സ് ഇല്ലായിട്ടൊന്നും ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് കുക്കിങ് അത് ഇതൊക്കെ എല്ലാ വീഡിയോസും വരുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ഇന്ന് എനിക്ക് പ്രൊജക്റ്റ് മീറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അമരമ്പലം പഞ്ചായത്തിൽ വെച്ചിട്ട് തന്നെ കേട്ടോ മീറ്റിങ് അപ്പോൾ ഇന്ന് ഞാൻ നല്ലോണം ഒക്കെ ഒന്ന് ഒരുങ്ങൊക്കെ ചെയ്തുക്കണേ എന്താ പറയുക ഈ ഡ്രസ്സ് എല്ലും ചോദിക്കും എന്നോട് എവിടെ ഗാനമേള പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കും അനക്കി ഒരു ഡ്രസ്സ് മാത്രമേ ഇത് അലക്കലല്ലേ എന്ന് ചോദിക്കും അലക്കലുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നലെ അപ്പോൾ ഇത് ഇട്ട് വന്നിട്ട് അലക്കിയിട്ട് ഇന്ന് രാവിലെ ഉണങ്ങിയത് പിന്നീട് ആണ് അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ മതില്ലേ എൻ്റെ മക്കൾ ചെറിയതായിരുന്നു അങ്ങനെ അംഗൻവാടി പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഓലക്കിഷ്ടമുള്ളത് ഓലക്ക് കിട്ടണം അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം ഈ വേറെ ചുരിദാറുകളും ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷേ ഇത് അന്ന് സൈനബ എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ തന്നെയാണ് പോയി എടുത്തിട്ടുള്ളത് നമ്മളെ ചാനലിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ എന്തോ എനിക്ക് ഈ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്കിഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടത് പറയുമ്പോൾ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഞാൻ സൈനഭാൻ അങ്ങനെ ഓർക്കും കാസർഗോഡുള്ള അപ്പോൾ ഇന്ന എന്താ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച് എല്ലാം റെഡിയായി ഇനി പിന്നെ എന്താ പറയുക പഞ്ചായത്തില പഞ്ചായത്തിലാണ് മീറ്റിംഗ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഒന്ന് കാണിച്ചു തരാം വണ്ടിമലാണ് പോണത് നമ്മളെ നമുക്കൊരു സ്കൂട്ടി ഉണ്ടല്ലോ സ്വന്തമായിട്ട് അമ്മയാണ് പോണത് അപ്പോൾ അങ്കണവാടിയിലേ ഇങ്ങനെ ചെ ചിലർ അങ്ങനെ വാടിയിലെന്നല്ല മൊത്തത്തിൽ എല്ലാവരും ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ചോദിക്കുന്ന കാര്യമാണ് ടീച്ചർമാർക്ക് എന്നും മീറ്റിങ്ങാണ് ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടാവില്ല ഒരാളല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവില്ല എന്നറിയാം അപ്പോൾ ഞങ്ങൾക്ക് മാസത്തിൽ ശരിക്കും പിന്നെ നിർബന്ധമായിട്ടുള്ളത് ഒരു പ്രൊജക്റ്റ് മീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു സെക്ടർ ആണ് പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹെൽപ്പേ ഹെൽപ്പർമാർക്കും ടീച്ചർമാർക്കും ഉണ്ടാകും പ്രൊജക്റ്റ് മീറ്റിങ് ആ ഒരു പ്രൊജക്റ്റ് മീറ്റിങ്ങിനാണ് ഇപ്പോൾ ഞാൻ പോണത് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പ്രൊജക്റ്റ് മീറ്റിംഗ് ഇന്നലെയായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഹെൽപ്പേഴ്സിൻ്റെ ആണ് പിന്നെ സെക്ടർ മീറ്റിങ് സെക്ടർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് മാത്രമുള്ള മീറ്റിങ്ങാണ് കാരണം അത് നമ്മുടെ കുട്ടികളുടെ കണക്കുകൾ കാര്യങ്ങൾ ഫുഡിൻ്റെ അതൊക്കെ പറയണേ പറഞ്ഞു കൊടുക്കണേ കാണിച്ചു കൊടുക്കണേ ഒരു മീറ്റിംഗ് ആണ് സെക്ടർ മീറ്റിംഗ് കേട്ടോ അത് ടീച്ചേഴ്സിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ടീച്ചർമാർ എപ്പോഴും അംഗൻവാടിയിൽ ഉണ്ടാവില്ല പിന്നെ എന്താ പറയുക അവർക്ക് എന്ന് മീറ്റിംഗ് ആണെന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ അവരെ പെട്ടെന്നായിരിക്കും ഓരോ കണക്കുകൾ ചോദിച്ചാൽ അവരെങ്ങനെ പഞ്ചായത്തേക്ക് വിളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിങ്ങിന് വേറെ എന്തെങ്കിലും ക്ലാസ്സിന് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരെങ്ങനെ വിളിക്കും ഏ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും അപ്പോൾ അതിന് അവർക്ക് പോകണം പോയേ പറ്റൂ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു ഗ്രാമസഭയാണെങ്കിൽ പോലും അതിൻ്റെ കോഡിനേറ്ററായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അംഗനവാടിയിൽ ജോലിയാണെങ്കിലും ടീച്ചേഴ്സിന് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ടീച്ചർമാർ സെൻറ്ററിൽ ഇല്ലാതിരിക്കുന്നത് ഇപ്പോൾ കുറേ കുറവുണ്ട് പ്രാവശ്യം വല്ലാതെ മീറ്റിങ്ങൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉണ്ട് അവർക്ക് മീറ്റിങ് പിന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോണാണ് അതിലാണ് എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്യുന്നത് അപ്പോൾ എന്നാലും തിരക്കുകൾ മീറ്റിങ്ങുകളാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് ഈ വണ്ടിമ്മലാണ് പോണത് പിന്നെ പൂക്കോട്ടും പാടെ എത്തിയിട്ട് ഒരു കടയിൽ കയറാനുണ്ട് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാനുണ്ട് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പിന്നെ മീറ്റിങ് ഹാളും ഞങ്ങളെ പഞ്ചായത്തൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വരിക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എവിടെ വെച്ചിട്ടാണ് മീറ്റിങ് ഏതാണ് ഹാൾ ഒക്കെ കാണിച്ച് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കൊറോണ കാലത്ത് ഇങ്ങനെ മാസ്ക് വെച്ച് ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ മാസ്ക് ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് മാസ്ക് വെക്കുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു ഉപകാരമാണ് നമുക്ക് എല്ലാവർക്കും മാസ്ക് വെ മാസ്ക് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഒന്നാമത് വേനലാണ് വെയിലാണ് ഒന്നാമത് നമ്മളെ മുഖത്തേക്ക് വെയിൽ വല്ലാതെ വരില്ല പിന്നെ പൊടി പൊടികൾ ഇഷ്ടം പോലെ നമ്മൾ ശ്വസിക്കുകയാണ് അല്ലേ വാഹനങ്ങൾ ഇങ്ങനെ പോയിട്ട് പൊടി ശ്വസിക്കേണ്ട അങ്ങനെ ഒരുപാട് ഉപകാരമാണ് ഈ മാസ്ക് കൊണ്ട് നമുക്ക് പോവാട്ടോ എല്ലാവരും വരണേ അപ്പോൾ ഞാനിവിടെ മീറ്റിങ്ങിന് പോണേ പോകുമ്പോൾ അവിടെ ഒരു ബേക്കറി കടയിൽ കയറിയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളെ പൂക്കോട്ടുമ്പാടം അപരമ്പലം പഞ്ചായത്തിൽ ഫാറൂഖിൻ്റെ കടയാണ് ബി കെ സ്റ്റോറിലെ ബി കെ സ്റ്റോർ ഇവിടെ എന്താ പറയുക ബേക്കറികൾ ആയിട്ടാണ് കൊടുക്കുന്നത് നല്ല വില കുറവാണ് അപ്പോൾ എല്ലാരും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോണ്ടി വാങ്ങാൻ നല്ല ലാഭമുണ്ട് അതുമാത്രമല്ല നല്ല എല്ലാവിധത്തിലുള്ള ബേക്കറികളും കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങി വാങ്ങണ ഒരു കടയാണ് കേട്ടത് ബേക്കറി അങ്ങനെ വാങ്ങിക്കാറില്ല വാങ്ങുമ്പോഴൊക്കെ ഞാൻ ഈ കടയിൽ നിന്നാണ് വാങ്ങല് അപ്പൊ അത്യാവശ്യം വലിയ കടയാണ് നല്ല സ്റ്റോക്ക് ഉണ്ട് കണ്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് മീറ്റിംഗ് ആവുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് എന്നും അങ്കണവാടി പോകുമ്പോ എന്താ പറയാ നമുക്ക് ഷോപ്പിങ്ങിനൊന്നും നേരേണ്ടാവില്ല അപ്പോൾ മീറ്റിംഗ് ഉള്ള ദിവസം പത്ത് മണിക്കാണ് അവിടെ അറ്റൻഡൻസ് വിളിക്കുക അപ്പോൾ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പത്ത് ഹാജർ വിളിക്കുക അപ്പോൾ നമ്മൾ നമ്പർ പറയണം ഓരോ സെൻറ്ററിൻ്റെ നമ്പർ പറയണം അപ്പോൾ പത്ത് മണിക്കാണ് അത് വിളിക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വന്നിട്ട് ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ പോകണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് യി പോവണേ താഴത്തുനിന്ന് ഇവിടെ പഞ്ചായത്തിന്റെ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിംഗ് ഇതാണ് പഞ്ചായത്ത് ഹാള് മീറ്റിങ്ങിന് ഞങ്ങൾ സി ഡി പി എസ് ആർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു സൂപ്പർവൈസേഴ്സ് കാര്യം പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജിഷാമേഡം കൗൺസിലറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാ മാസവും ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ടതു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നിയമങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരേണ്ട ഒരു മീറ്റിങ്ങാണ് കേട്ടോ ഈ പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മീറ്റിംഗ് നാല് പഞ്ചായത്തിലുള്ള ആൾക്കാരാണ് ഹെൽപ്പേഴ്സാണ് ഒന്നിച്ച് ഈ മീറ്റിങ്ങിന് ഉണ്ടാവുക ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൊജക്റ്റ് മീറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടോ എ ടി എമ്മിൽ പോയി എ ടി എമ്മിൽ പിന്നെ ഞങ്ങൾ പോയി ക്യാഷ് എടുക്കുകയെന്നു കേട്ടോ ഞാനുണ്ട് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എ ടി എമ്മിൽ ക്യാഷ് എടുക്കാൻ പോകുന്നത് അപ്പോൾ പ്രൊജക്റ്റ് മീറ്റിംഗ് ഞങ്ങൾ കുറച്ച് നേരത്തെ വിടും അങ്കണവാടി ആകുമ്പോൾ മൂന്നരയ്ക്കല്ലേ വിടുള്ളൂ ഇതിപ്പോൾ ഞങ്ങളെ രണ്ട് മണിൻ്റെ മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ വിട്ടു അപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും ആയിട്ട് ചിലപ്പോൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും അങ്ങനെ ഹാപ്പി ആയിട്ടാണ് പ്രൊജക്റ്റ് മീറ്റിങ്ങ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വീട്ടിൽ തിരിച്ചു വരിക ഹാപ്പി ആയിട്ടായിരിക്കും കാരണം എല്ലാ പഞ്ചായത്തിലുള്ള ആൾക്കാരും ഞങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഈ പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ക്യാഷൊക്കെ വാങ്ങി ഇനി ഒരു മാസത്തിനുള്ള കയ്യിൽ പിടിച്ച് ചിലവാക്കാനുള്ള ക്യാഷൊക്കെ എല്ലാവരും എടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ കൗണ്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ മീറ്റിങ് കഴിഞ്ഞ് വീട്ടിൽ പോരുകയാണ് നേരത്തെ വിട്ടോ മീറ്റിംഗ് ഇത് നിഷാത്താണ് അപ്പൊ ഞങ്ങള് എ ടി എം പൈസ എടുക്കാൻ വേണ്ടി കേറിയതാണ് കേട്ടോ അപ്പൊ നമ്മളെ ഐ സി ഡി എസ് കുടുംബം മൊത്തം വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നൊരു ലീവ് കിട്ടിയതല്ലേ ഞാൻ